നമസ്കാരം. ഇസ്രായേലിൽ കുടുങ്ങിപ്പോയ മലയാളി തീർത്ഥാടകരുടെ ആദ്യ സംഘം കൊച്ചിയിൽ സുരക്ഷിതമായി തിരിച്ചെത്തിയിരിക്കുകയാണ്. നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പുലർച്ചെ 3:30 വിമാനം എത്തിച്ചേർന്നത്. ആലുവയിൽ നിന്നുള്ള 48 പേർ അടങ്ങുന്ന സംഘമായിരുന്നു ഇസ്രായേലിൽ നിന്ന് തിരിച്ചെത്തിയത്. ജോർദാൻ സന്ദർശനത്തിന് ശേഷം സംഘം ഇസ്രായേലിൽ 3 ദിവസം തങ്ങുകയായിരുന്നു. ഇസ്രായേലിലെ തീർത്ഥാടനം പൂർത്തിയാക്കിയ ശേഷം റോഡ് മാർഗം അവിടെ നിന്ന് തിരിക്കാൻ ഒരുങ്ങിയപ്പോഴാണ് സൈന്യം റോഡുകൾ ഉപരോധിച്ചത്. ഇസ്രായേലിലെ റോക്കറ്റ് വർഷം നേരിട്ട് കണ്ടെന്നും ഈജിപ്ത് വഴിയാണ് രക്ഷപ്പെട്ടതെന്നും സംഘം പ്രതികരിക്കുകയായിരുന്നു. ശനിയാഴ്ച പുലർച്ചെ നടന്ന യുദ്ധ സാഹചര്യങ്ങളെപ്പറ്റി അറിയാമായിരുന്നുവെങ്കിലും മറ്റൊരു റോഡ് മാർഗം രാജ്യത്തിന് പുറത്തെത്തിക്കാമെന്ന ഡ്രൈവർ പറഞ്ഞിരുന്നതായി ഈ സംഘം വെളിപ്പെടുത്തുകയായിരുന്നു. എന്നാൽ അവിടെയുള്ള ചെക്ക് പോയിന്റ് അടച്ചു പൂട്ടിയിരുന്നതിനാൽ തിരികെ പോകേണ്ടി വന്നു. അതേസമയം ട്രാവൽ ഏജന്റ് ഉടൻ തന്നെ താമസ സൗകര്യം ഒരുക്കുകയായിരുന്നു. പിന്നീട് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലെന്നും യാത്രക്കാർ പറയുകയുണ്ടായി. സംഘർഷ മേഖലയായ തബ അതിർത്തിയിലൂടെയാണ് സംഘത്തെ കെയ്റോയിൽ എത്തിച്ചത്. മുഖ്യമന്ത്രിയുടെ ഓഫീസും നോർക്കയും വിവരങ്ങൾ അറിയാനായി ബന്ധപ്പെട്ടിരുന്നു. ഇസ്രായേലിന് സ്വന്തമായി ഒരു സംവിധാനമുണ്ടെന്നും വിനോദസഞ്ചാരികൾ അവിടെ സുരക്ഷിതരായിരുന്നത് അതുകൊണ്ടാണെന്നും യാത്രക്കാരിൽ ഒരാൾ കൂട്ടിച്ചേർത്തു. ഇസ്രായേലിലെ ഇന്ത്യൻ എംബസി മുഴുവൻ സമയവും തങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നുവെന്നും ഈജിപ്തിൽ എത്തുന്നത് വരെ തങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടെന്നുമായിരുന്നു യാത്രക്കാർ പറഞ്ഞത്. ദൈവാനുഗ്രഹവും പലരുടെയും സഹായം കൊണ്ടുമാണ് സുരക്ഷിതരായി വീട്ടിലെത്താൻ സാധിച്ചതെന്നും അവർ കൂട്ടിച്ചേർത്തു. ബത്ലഹേമിൽ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ഗാസയാണ് ഏറ്റവും അപകടമായ മേഖലയെന്നും സംഘത്തിലെ ഒരാൾ പറയുകയുണ്ടായി. അവിടെ കുടുങ്ങിയപ്പോൾ താമസിച്ച ഹോട്ടലിൽ ഇരുന്നാൽ മിസൈൽ വരുന്നതും പോകുന്നതും എല്ലാം കാണാമായിരുന്നുവെന്നും യാത്രക്കാരിൽ ഒരാൾ അത്ഭുതത്തോടെ കൂട്ടിച്ചേർത്തു. അതേസമയം ഇസ്രായേലിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ കൈപിടിച്ചു കയറ്റാനുള്ള ഇന്ത്യൻ ദൗത്യത്തിനും തുടക്കമായിട്ടുണ്ട്. 18,000 ഇന്ത്യക്കാരെ കൂടാതെ ഗുജറാത്തിൽ നിന്നും ഇസ്രായേലിലേക്ക് കുടിയേറിയ 60,000 ഇന്ത്യൻ വംശജരും സഹായം തേടിയിട്ടുണ്ട്. ഇവരെ എല്ലാം തിരിച്ചെത്തിക്കാനുള്ള നടപടികളാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നുള്ളതെന്നാണ് വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ വിദേശകാര്യ മന്ത്രാലയം 24 മണിക്കൂർ കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. ഇസ്രായേലിലും പലസ്തീനുമുള്ള ഇന്ത്യക്കാർക്ക് ബന്ധപ്പെടാൻ കൂടുതൽ ഹെൽപ്പ് ലൈൻ നമ്പറുകളും പുറപ്പെടുവിച്ചിട്ടുണ്ട്. യുദ്ധമേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ അനുസരിക്കണമെന്നും ഇസ്രായേലിലെ ഇന്ത്യൻ അംബാസിഡറും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഹമാസുമായുള്ള യുദ്ധത്തിൽ ഇസ്രായേലിന് ശക്തമായ പിന്തുണ ആവർത്തിക്കുന്ന നിലപാട് ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളതാണ്. ഒരാളുടെ പോലും ജീവൻ നഷ്ടമാകാതെ തിരിച്ചെത്തിക്കണം എന്ന വലിയ വെല്ലുവിളിയാണ് ഓപ്പറേഷൻ അജയ്ക്ക് മുന്നിൽ ഉള്ളത്.